എന്റെ വക രണ്ട് കൽപ്പനകളുണ്ട്. അണുവിട മാറാതെ നിങ്ങൾ അതനുസരിച്ചിരിക്കും. ഒന്ന്, ഈ കൃത്യം എന്തിനു ചെയ്തു? രണ്ട്, എങ്ങനെ ചെയ്തു? ഇത് രണ്ടും എന്നും രഹസ്യമായിരിക്കണം. അർജുനും അമൃതയും കുഞ്ഞിന്റെ മുഖം കണ്ടാൽ ദോഷമുണ്ടാകുമെന്ന മേവത്തൂറിന്റെ പ്രവചനം അർജുൻ അറിയാൻ പാടില്ല എന്നർത്ഥം. അർജുനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്ന് ഞാൻ പറയും. അത് മാത്രം നിങ്ങൾ അർജുനോട് പറയണം. അത് മാത്രമേ പറയാവൂ. നിങ്ങൾക്ക് അമൃതയോടുള്ള നീരസമാണ് കുഞ്ഞിനെ മാറ്റാനുള്ള കാരണമെന്ന് നിങ്ങൾ അർജുനോട് പറയണം. അമൃതയുടെ വയറ്റിൽ പിറന്ന കുഞ്ഞ് ദേശായി വീട്ടിൽ വളരുന്നത് കാണാൻ തനിക്കിഷ്ടമല്ലായിരുന്നു എന്ന് നിങ്ങൾ അർജുനോട് പറയണം. അമൃതയോടുള്ള പാക. കേൾക്കുന്നുണ്ടോ ഊർമിള മേഡം? നിനക്ക് ഭ്രാന്താണ്. ബുദ്ധിസ്ഥിരതയുള്ള ആരും പറയാത്ത, സങ്കല്പിക്കാത്ത ക്രൂരമായ കെട്ടുകഥ. തീർന്നില്ല. കുഞ്ഞിനെ ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് അർജുൻ അറിയേണ്ടത് ഇങ്ങനെയാണ്. ഇതല്ലാതെ മറ്റൊരു വസ്തുത അയാൾ അറിയാനിട വന്നാൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. കുഞ്ഞ് എന്റെ കയ്യിലാണെന്ന് ഓർമ്മയുണ്ടല്ലോ ഊർമിള ദേവിക്ക്. ഇനിയുള്ള ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഈ സത്യം ഓർമ്മ വെച്ചേക്കണം. ഇല്ലെങ്കിൽ കുഞ്ഞിനെ നിങ്ങൾക്ക് കണി കാണാൻ പോലും കിട്ടില്ല. നിങ്ങൾക്ക് ഈ രാത്രി ശുഭരാത്രിയാവില്ലെന്നറിയാം, എങ്കിലും ഗുഡ് നൈറ്റ്. നിർബന്ധിക്കരുത്, തന്നെ പോവില്ല ഞാൻ. ദേശായി കുടുംബം താമസിക്കുന്ന ഇടം ഒരു വീടായിട്ടല്ല എനിക്ക് തോന്നുന്നത്. ചുറ്റും കത്തിപ്പിടിക്കുന്ന ഒരു തീപ്പുരയായിട്ടാ. എന്നെ പ്രസവിച്ച ആ സ്ത്രീയാണ് അതിന് തീ കൊടുത്തത്. എന്റെ കുഞ്ഞിന് ബലി കൊടുത്തുകൊണ്ട്. നീ എന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നത്? അമ്പലപ്പറമ്പിലെ സ്റ്റേജിൽ മൈക്കിന് മുന്നിൽ നിന്ന് അലറുന്ന നായകന്റെ ഡയലോഗാണല്ലോ ഇതൊക്കെ. അത് ശരി. അപ്പോ എന്റെ ഉള്ളിലെ കലക്കറിഞ്ഞിട്ടും നിനക്ക് പരിഹാസമാണല്ലേ? ആരോടും ഒന്നിനോടും ഒരക്ഷരവും പറയാനാവാതെ നിന്നെ തേടി വന്ന് എന്റെ വിഷമം പറഞ്ഞ ഞാനൊരു വിഡ്ഢി അല്ലേ? വിഷമം അങ്ങനെ പറഞ്ഞു തീർക്കുക മാത്രമല്ലല്ലോ, മടമടാന്നങ്ങനെ കുടിച്ചു തീർക്കുകയല്ലേ നീ? കഷ്ടം തന്നെ. എടാ, നിന്റെ ഉള്ളിലെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒട്ടും മെച്ചോടല്ല നീ കാണിക്കുന്ന പ്രവൃത്തികളാണ് എനിക്കിഷ്ടപ്പെടാത്തത്. വീട്ടിൽ നിന്നുള്ള ഒളിച്ചോട്ടവും മദ്യപാനവും, ദാറ്റ്സ് റിഡിക്കുലസ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നീ ഇപ്പോഴീ കൊടുങ്കാറ്റ് പിടിച്ച വൃക്ഷം പോലെ ആടി ഉലഞ്ഞു നിൽക്കുന്നത് ശീതലിന്റെ ഒറ്റ വാക്ക് കേട്ടിട്ടാ? നിനക്ക് പിറന്ന കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന വാർത്ത കേട്ടിട്ട് എന്താ? ശരിയല്ലേ? പക്ഷേ അവൾ പറയുന്നതല്ലാതെ എന്താധാരമാ അവൾ പറഞ്ഞ തെളിവായി നിന്നെ ബോധ്യപ്പെടുത്തിയത്? നീ ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ.
പ്രേമം കൊണ്ട് മുറിവേൽപ്പിച്ചിട്ട് നീ വഴിയിൽ ഉപേക്ഷിച്ചു പോയ പെണ്ണാണ് സീത. നിന്നെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളുമായി ഇടപഴകിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്റെ തൊഴിൽ മേഖല അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പ്രേമത്തിൻ്റെ പകയുള്ള പെണ്ണെന്തു പറഞ്ഞാലും അത് അതുപോലെ വിശ്വസിക്കരുത്. അത് നമ്മെ ഏതെങ്കിലും ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കുള്ളൂ 100%. ഒരു വാർത്ത കേട്ടു, നീ ഷോക്കായെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷേ ഇനിയെങ്കിലും ആ ഹാങ് ഓവറിൽ നിന്ന് മാറേണ്ട സമയമായി. ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളെയാണ് നീ ഇനി കാണേണ്ടത്. തീ പിടിച്ച വീടെന്നൊക്കെ നീ അലങ്കാര ഭാഷയിലൊക്കെ പറഞ്ഞില്ലേ? അവിടെയുള്ളത് നിന്റെ അമ്മമ്മയും അമ്മയും വല്യച്ഛനും വല്യമ്മയും മകനും മാത്രമല്ല, നിന്റെ സ്വന്തം ഭാര്യ കൂടെയുണ്ട്. അതെന്താ നീ ഇത്ര നേരം ഓർക്കാത്തത്? എന്റെ അഭിപ്രായത്തിൽ നീ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോണം. ഇറ്റ് ഈസ് ടു ലേറ്റ്. കുറെ ആളുകൾ നിനക്കെന്ത് പറ്റിയെന്നറിയാതെ നിന്നെ കാത്തിരിക്കുന്നുണ്ട് അവിടെ. അപ്പോ ചീതൽ പറഞ്ഞതിലൊന്നും ഒരു വാസ്തുവില്ലെന്നാണോ നീ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞത് നിനക്കത് സ്വയം ബോധ്യപ്പെടണമെന്നാ. എന്താ അങ്ങനെയല്ലേ? സി, എനിക്കിതിലൊരു പോയിന്റേ പറയാനുള്ളൂ. നീ ശീതൽ പറയുന്ന കാര്യത്തിൽ എടുത്തു ചാടുന്നത് ശരിയല്ല. ആദ്യം അത് മനസ്സിൻ്റെ ഒരു കോണിൽ വയ്ക്കണം. പിന്നെ അതിൻ്റേതായ സമയമെടുത്ത് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കണം. അല്ലാതെ മനോനില തെറ്റിയ പൂർവ്വ കാമുകി പറയുന്നത് കേട്ട് സ്വന്തം പെറ്റമ്മയ്ക്കെതിരെ യുദ്ധത്തിനല്ല നിൽക്കേണ്ടത്. ദാറ്റ്സ് റോങ്. അർജുൻ, നീ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ എല്ലാവരോടും ഇടപഴകണം. അതാ എന്റെ തീരുമാനം. എതിർക്കരുത് പ്ലീസ്. നാളെ നേരം വെളുത്തിട്ട് നമുക്ക് ആലോചിക്കാം ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന്. അപ്പോ ഞാൻ നിന്റെ വീട്ടിലേക്ക് ഇപ്പൊ ഫോൺ ചെയ്യാം. എന്തെങ്കിലും കള്ളം പറഞ്ഞ് മാനേജ് ചെയ്യാം. നിനക്ക് സമ്മതക്കുറവൊന്നുമില്ലല്ലോ. ഹലോ, നമസ്കാരം. ഞാൻ ഡയറക്ടർ ശങ്കറാ, അർജുൻ്റെ ഫ്രണ്ട്. ആ മിസ്റ്റർ ശങ്കർ, ഞാൻ ദേവരാജാ. എന്താ പ്രതീക്ഷിക്കാത്ത സമയത്ത്? സോറി അങ്കിൾ, അത്രയ്ക്ക് അർജൻ്റ് ആയതുകൊണ്ടാ ഇങ്ങനൊരു കോള്. നിങ്ങൾ വീട്ടുകാരെല്ലാം ഭയങ്കര ടെൻഷനിലാണെന്നറിയാം. അത് അവസാനിപ്പിക്കാനാണ് വിളിച്ചത്. അർജുൻ, അവൻ വളരെ സേഫായി എൻ്റെ കൂടെ ഉണ്ട്. റിയലി? അർജുൻ കൂടെ ഉണ്ടെന്നോ? ആക്ച്വലി മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്താണ്. ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. ചില ലൊക്കേഷൻ പെർമിഷൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ മാനേജർമാർ വിചാരിച്ച് നടക്കില്ല. വന്നുടനെ ഞാൻ അർജുനെ അങ്ങ് പൊക്കി. എൻ്റെ വണ്ടി കയറ്റി കറക്കമായിരുന്നു. അവൻ്റെ സ്വാധീനം കൊണ്ട് പെർമിഷൻ ചിലതൊക്കെ ഓക്കെ ആയി. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഒരു മിനിമം കോമൺ സെൻസ് വേണ്ടേ അർജുനന്. അറ്റ്ലീസ്റ്റ് ഞങ്ങളെ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയാൻ.
സോറി അങ്കിൾ, അവനെ ബ്ലെയിം ചെയ്യരുത്. നിങ്ങളുടെ ഈ ടെൻഷനെല്ലാം ഒരേ ഒരു കാരണക്കാരൻ ഞാനാ. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ അവൻ്റെ വണ്ടിയിട്ട് അവനെ എൻ്റെ കാറിൽ കൊണ്ടുപോവുകയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവൻ്റെ ഫോൺ അവൻ്റെ കാറിലായിപ്പോയി. വളരെ കഴിഞ്ഞ ഞങ്ങളത് മനസ്സിലാക്കിയത്. അതാണല്ലേ ഞങ്ങൾ വിളിക്കുമ്പോ റിംഗ് മാത്രം കിട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് എവിടെ അർജുൻ ഉണ്ടോ അതിന്റെ കൂടെ? ഉണ്ട്, ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു വരുന്നതേ ഉള്ളൂ. സമയം ഒരുപാട് താമസിച്ചതുകൊണ്ട് അവന് വിളിക്കാൻ ഒരു മടി. അതാ ഞാൻ ആദ്യം വിളിക്കാന്ന് തീരുമാനിച്ചത്. ഏയ്, അത് സാരമില്ല, ഫോൺ അവന് കൊടുക്ക്. ഇവിടെ അവന്റെ ഭാര്യ സംസാരിച്ചേ പറ്റൂന്ന് പറഞ്ഞ് നിക്കുക. ഫോൺ അവന് കൊടുക്ക്. എടാ, നിന്റെ മിസ്സിനോ നിന്നോട് സംസാരിക്കണോന്ന്. എടാ, നീ വെറുതെ പ്രശ്നം വഷളാക്കാതെ ഫോൺ പിടിച്ചേ. ഇതാ പിടിക്കേ. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ബി കെയർഫുൾ. ഹലോ. നിന്നോട് പറയേണ്ടതെല്ലാം ഇവിടെ വരുമ്പോ നേരിട്ടാകാം. തൽക്കാലം എന്റെ ഭാര്യയോട് സംസാരിക്ക. ദേ ഫോൺ കൊടുക്കുക. ദാ സംസാരിക്ക. അധികം ഇമോഷണൽ ആവണ്ട, അധികം വീട്ടിൽ വരട്ടെ. ഹലോ ഏട്ടാ. കേക്കുന്നില്ല ഏട്ടാ. ഹലോ. ആ, ഞങ്ങൾ അല്പം ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുക. നാളെ രാവിലെ വീട്ടിലെത്തു. എല്ലാവരോടും പറഞ്ഞേക്ക്. ഹലോ. ഹലോ ഏട്ടാ. ഹലോ. ഹലോ ഏട്ടാ. നാളെ രാവിലെ എത്തുമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി. അത് ചിലപ്പോ അവര് ഡ്രൈവിംഗിലായിരിക്കും. എന്തായാലും പ്രശ്നമൊന്നുമില്ലല്ലോ. അത് തന്നെ വലിയ കാര്യമായി. പിന്നെ അർജുന്റെ കാറ് ശങ്കറിന്റെ ഹോട്ടലിന് മുന്നിൽ കിടക്കുക. ഫോൺ അതിനകത്തായിപ്പോയി. അതാ നമ്മൾ വിളിച്ചിട്ട് കിട്ടായിരുന്നത്. അവൻ സേഫാണ്. ഇനി എല്ലാവർക്കും സ്വസ്ഥമായിട്ട് പോയി കിടന്നുറങ്ങാം. മോളെ, ഇനി എന്തിനാ വിഷമിക്കുന്നത്? അവൻ വിളിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തും. മോള് പോയി കിടന്നുറങ്ങ. ഇങ്ങനെ ഉറക്കം കളയുന്ന അത്ര നല്ലതല്ല. ചെല്ലു മോളെ. ശങ്കർ ഈ പറയുന്നതൊക്കെ ശരിയാണെന്ന് ദേവേട്ടന് തോന്നുന്നുണ്ടോ? എനിക്ക് എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന് ഫീൽ ചെയ്യുന്നു ദേവേട്ട. നോക്കൂർമ്മളെ, സംശയിക്കാൻ നിന്ന എല്ലാത്തിനെയും അങ്ങനെ മാത്രമേ കാണാൻ കഴിയൂ. ഈ പാതിരാത്തേക്ക് ഇരുന്ന് തല പോയിക്കാതെ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ബാക്കി അവൻ വന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാം. മോർണിംഗ്. ആ മോർണിംഗ്. കുഞ്ഞെണീറ്റില്ലല്ലോ. ഭാഗ്യത്തിന് ഇതുവരെ എഴുന്നേറ്റില്ല. അതിനു മുമ്പ് ആ ശകുന്തളിച്ച് വന്നാ മതിയായിരുന്നു. എനിക്കതിന്റെ കീറില് കേൾക്കുമ്പോ കലിയാ. അത് നീ പ്രസവിക്കാത്തന്റെ കുഴപ്പ. മടിയിൽ കിടന്ന് സ്വന്തം കുഞ്ഞ് കരയാൻ കൊതിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്, പ്രസവിക്കാൻ വിധിയില്ലാത്തവർ. ഓ, ദേ അവള് തുടങ്ങി ഫിലോസഫി പറിച്ചില്ല. എന്റെ മനസ്സിവിടെ കുട്ടിയിലും കരച്ചില്ലൊന്നും അല്ല. ദേശായ വീട്ടിൽ ഞാൻ എറിഞ്ഞ ആ ബോംബ് പൊട്ടിയൊന്ന. അത് പിന്നെ പൊട്ടാതിരിക്കൂ. ആ കുഞ്ഞിനെ നാഗപ്പനിൽ നിന്ന് നഷ്ടപ്പെട്ട ദിവസം മുതൽ തീ വാരത്തിന് നടക്കുമായിരുന്നു ഊർമിളാദേവി.
ആ കുഞ്ഞിനെ കുറിച്ചുള്ള ഒരറിവ് കനലിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാ. നിന്ന് കത്ത്. കുഞ്ഞു പക്ഷേ എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. പ്രധാന കാര്യം നമ്മൾ അർജുന്റെ മനസ്സിൽ ഊർമിളയുടെ വിഗ്രഹത്തെ ഉടച്ചെറിഞ്ഞു എന്നുള്ളതാ. എത്ര മാതൃഭക്തനാണെങ്കിലും സ്വന്തം കുഞ്ഞിനെ തന്നിൽ നിന്ന് മടർത്തി മാറ്റിയെന്നറിഞ്ഞ അവന്റെ വിധം മാറും. അമ്മയായിട്ടല്ല, സ്വന്തം ശത്രുവായിട്ടേ അവൻ പിന്നെ തന്റെ അമ്മയെ കാണും. കറക്റ്റ്. ഇനി മകൻ അമ്മയും അമ്മയ്ക്ക് ക്രമേണ മകനും നിത്യനിതാന്ത ശത്രുക്കളായി മാറും. അതിന് കാരണമായ സുകന്യ എന്ന കുഞ്ഞിനെ നമ്മൾ തുറുപ്പ് ചീട്ട് പോലെ ഇവിടുന്ന് അവിടേക്കും അവിടുന്ന് ഇവിടേക്കും ഇട്ട് കളിക്കും. എന്താണി അങ്ങനല്ലേ? യു ആർ പെർഫെക്ട്ലി റൈറ്റ്. സോ ഹിയർ സ്റ്റാർട്സ് അവർ ഡേ ഓഫ് വിക്ടറി. ചിയേഴ്സ്. എനിക്ക് തുണ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് നിനക്കറിയാലോ. ചെയ്തതൊന്നും തെറ്റായിരുന്നില്ല എന്നതിന് നീ മാത്രമാണ് സാക്ഷി. സ്നേഹം കൊണ്ട് ചെയ്തതൊക്കെ വെറുപ്പിന്റെ കഥകളായി പുറത്തു വരുമ്പോ പിടിച്ചു നിൽക്കാനുള്ള ശക്തി തരാനും നീ മാത്രമേ ഉള്ളൂ ഭഗവാനെ. ഈ അപകട സന്ധിയിൽ നിന്നും ഈ കുടുംബത്തെയും എന്നെയും നീ കരകയറ്റണേ. മായാമയനായ നിന്റെ കടാക്ഷം ഉണ്ടാവണേ. മായക്കണ്ണ പുറത്തുള്ള ആളിന്റെ ടെൻഷൻ അകത്തുള്ള ആളിനെയും ബാധിക്കും. അതുകൊണ്ട് ഏടത്തി ഇനി കുറെ മാസത്തേക്ക് ടെൻഷൻ ഫ്രീ സോണിൽ കൂടെ വേണം സഞ്ചരിക്കാൻ. മോള് ചെല്ല്, ചെന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പത്രമൊക്കെ വായിച്ച് റിലാക്സ് ചെയ്യ്, അപ്പോഴേക്കും വരും. ഹാ, നല്ല കാര്യമായി പോയി. റിലാക്സ് ചെയ്യാണ്ട് ആടി കണ്ടുപിടിച്ച് ഉപാധി കൊള്ളാം. ടെൻഷൻ ഇല്ലാത്തവർ പോലും പത്രം വായിച്ചാൽ ഇപ്പം മുടിഞ്ഞ ടെൻഷന്. അപ്പോഴാ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഏടത്തേക്ക് ടെൻഷൻ മാറ്റാനായിട്ട് പത്രവായന ഉപദേശിക്കുന്നത്. ഏടത്തി കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് ധ്യാനിക്ക്, ശാന്തി 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 എന്ന് ജപിക്ക്. അപ്പോൾ ടെൻഷൻ കുറേശ്ശെ മാറുന്നതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഡാഡി പോം. അമൃതേ, ഒരുപാട് ശ്രദ്ധ വേണ്ട സമയമാ മോളേത്. വൃത്തി ശാന്തി എല്ലാം അത്യാവശ്യം വേണ്ട സമയമായത്. രാവിലെ കുളിർക്ക എണ്ണ തേച്ച് നന്നായി കുളിച്ച് നല്ല വേഷവും ധരിച്ച് മനസ്സ് ശാന്തമായിട്ടിരിക്കേണ്ട സമയമായത്. ചെല്ല്, മോള് കുളിച്ച് റെഡിയായിട്ട് വാ. കുളിക്കാം മുത്തശ്ശി. ദേ, ഇപ്പൊ രണ്ടാൾക്കുള്ള ആഹാരം കഴിക്കേണ്ട സമയമാ, അറിയാലോ നിനക്ക്. എന്നിട്ടാണോ നീ ഇങ്ങനെ? ഇന്നലെ രാത്രിയിലും എന്തോ കഴിച്ചു എന്ന് കാണിച്ചിട്ട് എഴുന്നേറ്റ് പോയതല്ലേ നീ? ഇന്ന്
ഇത്രയും നേരമായിട്ടും ജലപാനം ചെയ്തിട്ടില്ല. നിനക്ക് ക്ഷീണം ഉണ്ടായാലും നിന്റെ ശരീരം ഉണങ്ങിപ്പോയാലും അത് നേരെയാക്കാൻ പറ്റും. പക്ഷേ നിന്റെ വയറ്റിലെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു കുറവുണ്ടായാൽ അതൊരിക്കലും പരിഹരിക്കപ്പെടില്ല. ജനിച്ചു കഴിഞ്ഞാലും ജീവിതകാലം മുഴുവൻ ആ കുറവ് ഏതെങ്കിലും രീതിയിൽ കുഞ്ഞിനെ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് വിഷയമുണ്ടായാലും ഈ സമയത്ത് അന്നം മുടക്കിയുള്ള ആത്മസമർപ്പണം ഒന്നും വേണ്ട. പറഞ്ഞത് കേട്ടോ നീയേ? അർജുൻ, കൊടുങ്കാറ്റിൽ ആടിയുലയുകയാണ് ദിശയറിയാത്ത ഈ പായ്ക്കപ്പൽ. പറഞ്ഞേ പറ്റൂ, ഈ കുഞ്ഞ് അർജുൻ്റെതാണോ? കനൽക്കട്ടകൾ കോരിയിട്ട ആവിയന്ത്രം പോലെ ഉരുകുന്ന മനസ്സുമായി കുറെ മനുഷ്യർ, എല്ലാം പൊക്കിൾക്കൊടി ബന്ധമുള്ളവർ. കരയ്ക്കടുക്കുമോ? പൊൻപുലരി തെളിയുമോ?